ആലപ്പുഴയിലെ സി പി എം രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വലിയ ഭൂകമ്പം സൃഷ്ടിച്ച യു പ്രതിഭ എം എൽ എയുടെ തുറന്നു പറച്ചിലിന് നടപടി വേണ്ട എന്നാണ് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ നേതൃയോഗം, പുതിയ ജില്ലാ നേതൃയോഗം ചേർന്നപ്പോൾ യു പ്രതിഭ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നടത്തിയ പാർട്ടി നേതാക്കൾക്കെതിരായ വിമർശനങ്ങളിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് അവരുടെ ഒരു വൈകാരിക പ്രകടനമായിരുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി വേണ്ട എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ വ്യക്തമാക്കുന്നു. അതേസമയം ആലപ്പുഴയിൽ വീണ്ടും ഉരുണ്ടുകൂടിയിരിക്കുന്ന വിഭാഗീയത, അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക കമ്മീഷന് വയ്ക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. എക്കാലത്തും സി പി എമ്മിൽ വിഭാഗീയതയുടെ ഒരു വലിയ കേന്ദ്രമായി നിലനിന്നിരുന്ന ആലപ്പുഴ, മറ്റിടങ്ങളിലെല്ലാം ആ വിഭാഗീയത കെട്ടടങ്ങിയപ്പോഴും അത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമായി നിന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ വിഭാഗീയതകൾക്കിടയിലാണ്, ആ വിഭാഗീയതകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ യു പ്രതിഭ നടത്തിയത്. അത് ഒരു വനിതയായതുകൊണ്ട് തനിക്കെതിരായി ആ മേഖലയിലുള്ള ആളുകൾ നടത്തുന്ന സംഘടിത നീക്കങ്ങളെക്കുറിച്ചായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായ തന്നെ തോൽപ്പിക്കാൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചായിരുന്നു. ആ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ നേതൃത്വം നൽകുന്ന ഒരു കൂട്ടം സി പി എം നേതാക്കളെക്കുറിച്ചായിരുന്നു. ഈ പ്രതിഭ പിന്നീടത് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി നിരന്തരം പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിൽക്കുന്ന ആളിന് ഉണ്ടാകുന്ന വളരെ മോശമായ അനുഭവങ്ങൾ, അതിപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്നു എന്നുള്ളതല്ല, പ്രവർത്തിക്കാൻ ഇടം നൽകാതെയുള്ള കുച്ചുവിലങ്ങിടൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, അത്തരത്തിൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ മോശമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും ബാക്കിയുള്ള വികസന പരിപാടികളിലായാലും തളർത്താൻ നോക്കുന്ന നീക്കങ്ങൾ നടത്തിയ ആളുകൾക്കെതിരായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു യഥാർത്ഥത്തിൽ യു പ്രതിഭ നടത്തിയത്. എല്ലാം കഴിഞ്ഞിട്ടാകാം, തിരഞ്ഞെടുപ്പും പാർട്ടിയുടെ സമ്മേളനവും ഒക്കെ കഴിഞ്ഞിട്ടാകാം ഇത് പറയുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്. അതൊരു വലിയ വിവാദമായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ പ്രതിഭ വിടവാങ്ങിപ്പോയി. പക്ഷെ എന്തായാലും ആ പ്രതിഭയുടെ തുറന്നുപറച്ചിലിൽ കാര്യമുണ്ട് എന്നും, പക്ഷേ അങ്ങനെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി എം. അതായത് പരസ്യമായ വിമർശനങ്ങൾ പാർട്ടിയിലെ സഹപ്രവർത്തകർക്കെതിരെ നടത്തുകയല്ല വേണ്ടത്, അത് പാർട്ടി ഫോറങ്ങളിൽ പറയുകയാണ് വേണ്ടത് എന്നുള്ള തിരിച്ചറിവ്, അതുണ്ടാകാതെ പോയത് ഒരബദ്ധമായി പോയി എന്നുള്ള ബോധ്യം പ്രതിഭയ്ക്കുണ്ടായി എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരായിട്ടുള്ള നടപടിയിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോകുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായിട്ടുണ്ട്, അവർ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾ പാർട്ടി ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു. പ്രതിഭയ്ക്ക് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിച്ചിരിക്കുന്നു.